Hi friends, welcome to my channel. Satyabhamayude veettinte aadharam thirichedukkanayi preethiyudeyum raghavanteyum swarnangal kodukkukayanu shaliniki. Aa swarnangalumayi vishnuvum preethiyum koodi polachine kaanan pogunu. Polachinte kayil ninnum satyabhamayude veettinte aadharam thirichedutittu adu satyabhamaki koduthittu shaliniki veettil kayari sharadiyude veettinte aadharam edukkanaanu. Adinu shesham aa aadharam panayam vechu 30 pavan vaangichu വിജയലക്ഷ്മി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ശാരിയുടെ വിവാഹവും നടത്തണം. എല്ലാം കൂടി ആലോചിച്ച് ടെൻഷനായി നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് ആ മഴയത്ത് തന്നെ മുറ്റത്ത് നിൽക്കുകയാണ് ശാലിനി. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാത്ത സത്യഭാമ ശാലിനിയെ ഒന്ന് നോക്കിയിട്ട് രാഘവനോട് പറയുന്നു, രാഘവേട്ട ഇവിടെ ഇരിക്കണ്ട, വാ എന്ന് പറഞ്ഞുകൊണ്ട് വീൽചെയറിലിരിക്കുന്ന രാഘവനെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് സത്യഭാമ. ആ സമയം ദേഷ്യത്തിൽ നിന്ന് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു, സത്യഭാമയുടെ വീടിൻ്റെ ആധാരം എടുത്തു കൊടുത്തിട്ട് ഇവിടെ നിന്നും നിന്റെ വീടിൻ്റെ ആധാരമെടുത്ത് നീ കല്യാണം നടത്തുമെന്നോ? നടക്കില്ലടി, നിന്റെ ശാരികേച്ചിയുടെ കഴുത്തിൽ താലി വീടില്ല. സുസ്മിതയുമായി കുരുത്തതിൻ്റെ പ്രത്യാഘാതങ്ങൾ നീ അനുഭവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. എന്നിട്ട് സുസ്മിതയും അകത്തേക്ക് പോകുന്നു. ഒരടി പോലും അനങ്ങാതെ തണുത്തു വിറച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ശാലിനി. ആ സമയം പോളച്ചിനെ കാണാൻ വിഷ്ണുവും പ്രീതിയും കൂടി എത്തിയിരിക്കുന്നു. പോളച്ചിൻ്റെ ആളുകൾ വിളിച്ചു പറയുകയാണ് പുറത്ത് സത്യാമ്മയുടെ മകൻ വന്നിരിക്കുന്നു എന്ന്. അത് കേട്ട പോളച്ചൻ പറയുന്നു, അവൻ്റെ കയ്യിൽ സ്വർണമോ വല്ലതോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ കയറ്റി വിടാൻ പറയുകയാണ് പോളച്ചൻ. പോളച്ചൻ ഒറ്റയ്ക്ക് പറയുന്നു, കാലു പിടിച്ച് കല്യാണം നടത്താൻ ആണെങ്കിലേ എൻ്റെ പട്ടി കൊടുക്കും സ്വർണം. പോളച്ചൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നതേ സമൂഹത്തെ സേവിക്കാനല്ല. ആ സമയം അവിടേക്ക് പ്രീതിയും വിഷ്ണുവും കൂടി വരുന്നു. ഹ, ആരിത്? വിഷ്ണു മോനോ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി പോളച്ചൻ അവിടെ നിന്നും എണീക്കുന്നു. രണ്ടുപേരുമുണ്ടല്ലോ, വാ വാ വാ. പ്രീതി കുഞ്ഞുമുണ്ടല്ലോ, ഇങ്ങോട്ട് വാ, ഇരുന്നാട്ടെ എന്നൊക്കെ പറയുകയാണ് പോളച്ചൻ. അങ്ങനെ അവർ അവിടെ ഇരിക്കുകയാണ്. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടത് എന്ന് പോളച്ചൻ ചോദിക്കുന്നു. ചായയും കാപ്പിയും ഒന്നും വേണ്ട ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വീടിൻ്റെ ആധാരമാണ് എന്ന് വിഷ്ണു പറയുന്നു. അതെങ്ങനെ ചുമ്മാ എടുത്തു തരാൻ പറ്റുമോ മോനെ? കാര്യം കബളിപ്പിക്കലാണെങ്കിലും 30 പവന് പുറമേ ഈ കല്യാണ ചെലവിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപയും കൂടി അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കേട്ട് ദേഷ്യത്തിൽ വിഷ്ണു പറയുന്നു, അതിനുള്ള ഈടില്ലാതെ പോളച്ചൻ എന്ന അറിവുകാരനോട് അടുത്തേക്ക് വരാൻ വിഡ്ഢിയല്ല വിഷ്ണു. പ്രീതിയോട് പറയുന്നു, അതങ്ങ് കൊടുത്തേ. അങ്ങനെ പ്രീതി കൊണ്ടുവന്ന സ്വർണങ്ങളൊക്കെ പോളച്ചൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആഹാ, സ്വർണമാണല്ലോ എന്ന് പോളച്ചൻ പറയുന്നു. ഇതൊന്ന് തൂക്കി നോക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ എന്ന് പോളച്ചൻ പറയുന്നു. പ്രീതി പറയുന്നു, പെട്ടെന്നൊന്ന് തൂക്കി നോക്കണം. അങ്ങനെ ആ ആഭരണങ്ങളെല്ലാം പോളച്ചൻ തൂക്കി നോക്കുകയാണ്. പോളച്ചൻ പറയുന്നു, ഇന്നത്തെ സ്വർണവില 37,600. 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു 26.5-27 പവൻ വേണം. തികയില്ലെങ്കിൽ ദേ ഇതും കൂടി എടുക്കുക എന്ന് പറഞ്ഞ് വിഷ്ണു വിഷ്ണുവിൻ്റെ കഴുത്തിൽ കിടന്ന മാല എടുത്ത് നീട്ടുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിപ്പോൾ 27 കൂടുതലുണ്ടെന്ന് പോളച്ചൻ പറയുന്നു. ഈ മാലയും ബ്രേസ്ലെറ്റും മോതിരവും അധികമാണെന്ന് പറഞ്ഞ് അത് തിരികെ കൊടുക്കുന്നു. ഒന്ന് വേഗമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രീതി പറയുന്നുണ്ട്. ആ ധൃതി വയ്ക്കാതെ കുഞ്ഞെ, അറിവുകാരനെന്നൊക്കെ പലരും വിളിക്കുമെങ്കിലും ഒരു ഇടപാട് നടത്തുമ്പോൾ അത് കൃത്യമായിരിക്കണമെന്ന് പോളച്ചിന് വലിയ നിർബന്ധമാണ്. പോളച്ചൻ കബളിപ്പിച്ചെന്ന് നാളെ പറയരുതല്ലോ. ഇപ്പോൾ ഏതാണ്ട് കൃ കൃത്യമായി. വിഷ്ണു ദേഷ്യത്തിൽ ഉറക്കി പറയുകയാണ്, എടോ ആധാരമെടുത്ത് ഇങ്ങോട്ട് താടോ, സമയം കളയാതെ. പോളച്ചൻ പറയുന്നു, ആധാരമൊക്കെ ഇവിടെ ഭദ്രമായി ഇരിപ്പുണ്ട് മോനെ. അങ്ങനെ ആ ആധാരമെടുത്ത് കൊടുക്കുകയാണ് പോളച്ചൻ. പ്രീതി അത് വാങ്ങിച്ച് തുറന്നു നോക്കുന്നു. ആ ഇത് തന്നെ, വിഷ്ണുവേട്ട വാ പെട്ടെന്ന് പോകാം എന്ന് പ്രീതി പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് എണീക്കുന്നു. പോളച്ചൻ പറയുന്നു, ആ വേഗം കൊണ്ടുവച്ചെന്ന് കൊടുക്ക്, പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നെങ്കിൽ അങ്ങ് നടന്നു പോട്ടെന്ന്. വിഷ്ണു ദേഷ്യത്തിൽ വിരൽ ചൂണ്ടി പറയുകയാണ് പോളച്ചനോട്, പോളച്ച തന്നെ ഞാൻ തല്ലാത്തതേ ഇയാളെൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ നമുക്ക് ഇനിയും കാണേണ്ടി വരും, ഇവിടെ തന്നെ ഉണ്ടാകും വിഷ്ണു. കേട്ടടോ എന്ന് വിഷ്ണു പറയുന്നു. വിഷ്ണുവേട്ട നമുക്ക് താമസമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പോളച്ചൻ ചിരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പറയുന്നു, 4-5 പവൻ ശ്രീധനമായിട്ട് കൊടുത്താൽ നിൽക്കുന്ന കെടിച്ചുവിടാത്ത ഈ പോളച്ചനെയാണ് വിഷ്ണു മനസാക്ഷി പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ സ്വർണങ്ങളെല്ലാം പോളച്ചനെടുത്ത് നോക്കുന്നു. ആ സമയം അവിടെ തന്നെ ഒരടി പോലും അനങ്ങാതെ നിൽക്കുകയാണ് ശാലിനി. ഇടയ്ക്ക് സുസ്മിത വന്ന് ശാലിനിയെ ഒന്ന് നോക്കുന്നു. ആ സമയം വിഷ്ണുവും പ്രീതിയും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശാലിനി ആധാരം തിരിച്ചെടുത്ത് എന്ന് പ്രീതി പറയുകയാണ്. ഇത് നീ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ നിന്റെ ആധാരം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി ആ ആധാരമെടുത്ത് ശാലിനിയുടെ കയ്യിൽ കൊടുക്കുന്നു. അത് വാങ്ങിച്ച് അകത്തേക്ക് ഓടി വരികയാണ് ശാലിനി.
ഇതെല്ലാം കണ്ട സുസ്മിത ആന്റിയുടെ അടുത്തേക്ക് വന്നിട്ട് ദേ ആന്റി അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്ന് സുസ്മിത പറയുന്നത് കേട്ട് രാഘവൻ പറയുന്നു, ആധാരമുണ്ടെങ്കിൽ അകത്ത് കടക്കാന്നല്ലേ സത്യഭാമ പറഞ്ഞത്. ശാലിനിയുടെ കയ്യിൽ ആധാരമുണ്ടോ എന്ന് പോയി നോക്ക്. അങ്ങനെ സത്യഭാമ അവിടെ നിന്നും എണീക്കുകയാണ്. ആ സമയം ശാലിനിയും വിഷ്ണുവും പ്രീതിയും കൂടി അകത്തേക്ക് കയറി വരുന്നു. ശാലിനി സത്യഭാമയുടെ കയ്യിൽ ആധാരം കൊടുക്കുന്നു. വിഷ്ണു പറയുന്നു, അത് തന്നെയാണോ എന്ന് നോക്ക്. അങ്ങനെ അത് വാങ്ങിച്ചു നോക്കുകയാണ് സത്യഭാമ. ഇത് തന്നെയല്ലേ എന്ന് ശാലിനി ചോദിക്കുന്നു. എന്ന് സത്യഭാമ മൂളുന്നു. ശാലിനി പറയുന്നു, ദൈവം സാക്ഷിയായിട്ട് ഞാൻ പറയുക, ഞാൻ ആധാരം മോഷ്ടിച്ചിട്ടില്ല. എന്നെയും എൻ്റെ ചേച്ചിയെയൊക്കെ ചതിച്ചത് ആരാണെന്ന് കാലം തെളിയിക്കും. അതാരായാലും പാവപ്പെട്ട ഒരു പെണ്ണിൻ്റെ കണ്ണീരിന് മുന്നിലാണ് ചവിട്ടി നിൽക്കുന്നത്. കാലിടറി വീഴാതിരിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ. അത് കേട്ട് സുസ്മിത ഒന്ന് ഞെട്ടുന്നു. ശാലിനി പറയുന്നു, ഞങ്ങളുടെ മുറിയിൽ തന്നെ ഉണ്ടാകും എൻ്റെ വീടിൻ്റെ ആധാരം. അത് എടുത്തോണ്ട് കൊടുത്ത് ശാരികേച്ചിയുടെ കല്യാണം നടത്തണം. അത് പറഞ്ഞ് ശാലിനി മുകളിലേക്ക് ഓടിപ്പോവുകയാണ്. വിഷ്ണു സത്യഭാമയെ ഒന്ന് നോക്കിയിട്ട് വിഷ്ണുവും പിറകെ പോകുന്നു. ആധാരം വാങ്ങിച്ച സത്യഭാമ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. സുസ്മിത പറയുന്നു, കണ്ണീരിൽ ചവിട്ടി നിൽക്കുന്നു, കാലിടറി വീഴാതിരിക്കില്ല, കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും ഇതുപോലെ ഡയലോഗ് അടിക്കാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അത് കേട്ട് രാഘവൻ പറയുന്നു, കോഴിയെ മോഷ്ടിച്ചവൻ്റെ കയ്യിൽ തൂവൽ എന്ന് പറഞ്ഞതുപോലെ. നീ എന്തിനാ സുസ്മിതയെ പരിഭ്രമിക്കുന്നത്? സുസ്മിത പറയുന്നു, എന്നുവെച്ചാൽ ഞാൻ ആധാരം മാറ്റിവെച്ചെന്നാണോ അങ്കിള് പറഞ്ഞു വരുന്നേ? രാഘവൻ പറയുന്നു, തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. സത്യഭാമ പറയുന്നു, മാറ്റിയതാരായാലും അവർക്ക് മാപ്പില്ല. ശേഷം കാണിക്കുന്നത് ബെഡ്റൂമിലെത്തിയ ശാലിനി ഷെൽഫ് തുറന്ന് എല്ലായിടത്തും ആധാരം നോക്കുന്നു. സാരിയെല്ലാം എടുത്ത് കുടഞ്ഞ് വെപ്രാളത്തിൽ എല്ലായിടത്തും അന്വേഷിക്കുകയാണ് ആധാരം ശാലിനി. ആ സമയം താഴെ സുസ്മിത മനസ്സിൽ പറയുന്നു, മാറ്റിയത് സുസ്മിത തന്നെയാ, അത് ഈ ജന്മത്ത് തെളിയാനും പോകുന്നില്ല. ശാരികയുടെ കല്യാണം നടക്കാനും പോകുന്നില്ല. തുടർന്ന് ശാലിനിയുടെ അരികിലേക്ക് വരികയാണ് വിഷ്ണു. ശാലിനി എല്ലാ സാധനങ്ങളും എടുത്ത് തറയിലേക്ക് ഇടുന്നുണ്ട്. അതെല്ലാം നോക്കി നിൽക്കുകയാണ് വിഷ്ണു. എന്നിട്ടും ആ ആധാരം കിട്ടുന്നില്ല. അത് കാണാതിരുന്നപ്പോൾ ഈശ്വരനെ വിളിച്ച് കരയുകയാണ് ശാലിനി. ശാലിനിയുടെ അരികിലേക്ക് വിഷ്ണു വരുന്നുണ്ട്. വിഷ്ണു ശാലിനി എന്ന് വിളിക്കുന്നു. ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നു, എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പറ. വിഷ്ണുവിൻ്റെ കോളറിൽ പിടിച്ചിട്ട് ശാലിനി വീണ്ടും ചോദിക്കുന്നു, എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പറ. പറയാൻ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ശാലിനി. ഞാൻ എടുത്തിട്ടില്ല എന്ന് വിഷ്ണു പറയുന്നു. ശാലിനി പറയുകയാണ്, ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ, അതുകൊണ്ടാണ് ചോദിക്കുന്നേ. എൻ്റെ ശാരികേച്ചിയുടെ ജീവിതം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്, പ്ലീസ് എന്ന് വിഷമത്തോടെ പറയുകയാണ് ശാലിനി. അത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ വിഷ്ണു പറയുന്നു, ഞാൻ ഇയാളെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ശാലിനി പറയുന്നു, ഒരു നുണ നൂറുവട്ടം പറഞ്ഞാൽ അത് സത്യമാവുമെന്നാണോ നിങ്ങൾ പറയുന്നേ? ശാലിനി, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് എന്ന് വിഷ്ണു പറയുന്നു. ദേ ശാലിനി കാണാൻ ചെല്ലുമ്പോൾ അത് ആവശ്യമുള്ളത് എന്തായാലും അത് ചെയ്തു കൊടുക്കണമെന്ന് പോളച്ചിനെ ഞാൻ വിളിച്ച് പറഞ്ഞു, അത് സത്യമാണ്. ഞാൻ വിചാരിച്ചത് അത് ശാലിനിയുടെ വീടിൻ്റെ ആധാരമാണെന്നാ, അതല്ലാതെ ആധാരം വേറെയാണെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. ശാലിനി വിഷ്ണുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഉപകാരം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് കെഞ്ചിയിരുന്നോ? കെഞ്ചിയിരുന്നോ എന്ന് പിന്നെയും പിന്നെയും പൊട്ടിക്കരയുകയാണ് ശാലിനി. ശാലിനി പറയുന്നു, ഇതുവരെ ചെയ്ത ദ്രോഹമെല്ലാം മറക്കാം, വേണമെങ്കിൽ ഞാൻ ഈ കാലിൽ വീഴാം, പ്ലീസ് വേണമെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ വീടിൻ്റെ ആധാരം തിരിച്ചു തരണം. വിഷ്ണു വിഷമത്തോടെ പറയുന്നു, ശാലിനി ഞാൻ അത് എടുത്തിട്ടുണ്ടെങ്കിലല്ലേ തിരിച്ചു തരാൻ പറ്റൂ. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് 30 പവൻ്റെ ആഭരണം അറേഞ്ച് ചെയ്ത് തരാം. ശാലിനി പറയുന്നു, പെട്ടെന്ന് 30 പവൻ, അതും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്. ഇയാളെന്താ ആളെ കളിയാക്കുവാണോ? ശാലിനി, ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത് എന്ന് വിഷ്ണു പറയുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശാലിനിയെ ആശ്വസിപ്പിക്കാൻ ചെല്ലുകയാണ് വിഷ്ണു. ശാലിനി വിഷ്ണുവിനോട് പറയുന്നു, തെറ്റ് പറ്റിയത് എനിക്കാ, കെഞ്ചി ചോദിച്ചാലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അല്പം കരുണയോ ദയയോ ഉണ്ടെന്ന് ഞാൻ കരുതി, അതിനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോക്കിക്കോ, രാജീവ് സാറിൻ്റെ വീട്ടുകാരുടെയും കാലിൽ വീണ് കരഞ്ഞിട്ടായാലും ആ വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അവിടെ നിന്നും പോകുന്നു, പിറകെ വിഷ്ണുവും. സത്യഭാമയുടെ വീട്ടിൻ്റെ ആധാരമെല്ലാം നോക്കുകയാണ് സുസ്മിത. ആ സമയം വെപ്രാളത്തിൽ വന്ന ശാലിനിയോട് പ്രീതി ചോദിക്കുന്നു, കിട്ടിയോ ശാലിനി? ശാലിനി പറയുന്നു, മനസ്സലിവുള്ളവരുടെയല്ലേ കെഞ്ചിയിട്ടും കരഞ്ഞപേക്ഷിച്ചിട്ടും കാര്യമുള്ളൂ? ഇവിടെ ചിലർക്ക് ഹൃദയമുണ്ടോയെന്ന് പോലും സംശയമാണ്. ഏതായാലും എൻ്റെ കൈപ്പിടം കൊണ്ട് മുടങ്ങിയ വിവാഹമല്ലേ, ഞാനത് നടത്തും എൻ്റെ രക്തം കൊടുത്തിട്ടാണെങ്കിലും. അതും പറഞ്ഞ് ശാലിനി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. വിഷ്ണു ശാലിനി പോകുന്നത് നോക്കി നിൽക്കുന്നു. അകത്തു നിന്നും സുസ്മിത സത്യഭാമയോട് പറയുന്നു, ഇല്ലാത്ത ആധാരം എങ്ങനെ കണ്ടുപിടിക്കാനാ? അവക്ക് ആധാരം മാറിയതല്ല, ആരും മാറ്റിവെച്ചതുമല്ല. അങ്ങനെ ഒരു ആധാരമേ അവൾ കൊണ്ടുവന്നിട്ടില്ല.
ആ പുരയ്ക്കും ചായക്കടയ്ക്കും എല്ലാം കൂടി 30 പവൻ കിട്ടത്തില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആന്റിയുടെ വീടിന്റെ ആധാരം അവൾ മോഷ്ടിച്ചത് തന്നെയാ. അത് കേട്ട് ദേഷ്യത്തിൽ അകത്തേക്ക് വന്ന വിഷ്ണു സുസ്മിതയോട് പറയുന്നു, ഇതിലൊക്കെ ഇടപെടാൻ നിനക്കെന്താടി കാര്യം? എടി, നിനക്ക് നാണമില്ലേ? എപ്പോൾ നോക്കിയാലും ശാലിനി എങ്ങനെ കുറ്റം പറയാൻ? സത്യഭാമ പറയുന്നു, നാണമില്ലാത്തത് സുസ്മിതയ്ക്കല്ല, നാണം കെട്ട് പ്രവൃത്തി ചെയ്തത് അവളാ. ശാലിനി, നീ താലികെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പെണ്ണ്. രാഘവൻ പറയുന്നു, വിഷ്ണു ശാലിനി തനിച്ചല്ലേ പോയിരിക്കുന്നത്, നീയും കൂടി അവളൂടെ ചെല്ല്. എല്ലാവരെയും ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് വിഷ്ണു ജീപ്പെടുത്ത് പോവുകയാണ്. വിഷ്ണു പോകുന്നത് സുസ്മിത വന്ന് നോക്കുന്നു. എന്നിട്ട് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു, ഞാനെന്തിനാ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത്? പരീക്ഷ ഇട്ടത് തന്നെ ഞാനല്ലേ? സിവിൽ സർവീസൊക്കെ നീ ജയിച്ചു ശാലിനി, പക്ഷേ ഈ അഗ്നി പരീക്ഷയിൽ നീ തോൽക്കും. സുസ്മിത ഫുൾ മാർക്കോടെ പാസ്സാവുകയും ചെയ്യും. അങ്ങനെ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് സുസ്മിത. ആ സമയം ശാരദയുടെ വീട്ടിലേക്ക് എത്തിയ ശാലിനി ഉമ്മർത്ത് വിഷമിച്ചിരിക്കുന്ന ശാരിയെയും ശ്യാമയുമാണ് കാണുന്നത്. ശാലിനിയെ കണ്ട ശ്യാമ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശാലിനിയുടെ അരികിലേക്ക് ഓടി വരുന്നു. ശാലിനി ശാരിയുടെ അടുത്തേക്ക് വരികയാണ്. അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അത് കണ്ടുകൊണ്ട് ശാരദയും അവരുടെ അരികിലേക്ക് വരുന്നു. ശാരദ വിഷമത്തോടെ പറയുന്നു, മോളെ കല്യാണം മുടങ്ങി മോളെ, അവർ രാജീവ് സാറിനെയും കൂട്ടി പോയി. ശാലിനി വിഷമത്തോടെ പറയുന്നു, ചേച്ചി ഞാൻ കാരണം അല്ലേ? ഈ കല്യാണം നടത്തിയിരുന്ന ഞാൻ ആ കല്യാണം ഞാൻ തന്നെ മുടക്കി. ശാരി പറയുന്നു, ഇല്ല മോളെ, എല്ലാം വിധിയാ, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല. വേണ്ട വേണ്ടാന്ന് ഒരു 100 വട്ടം വിലക്കിയതല്ലേ ഞാൻ, ഇതിപ്പോ എല്ലാവരും കൂടി നാണം കെട്ടു. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം വിഷ്ണു അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വിഷമത്തോടെ വിഷ്ണു അവരെ നോക്കുന്നു. വിഷ്ണുവിനെ കണ്ട ശാലിനി ദേഷ്യത്തിൽ നിൽക്കുകയാണ്. വിഷ്ണു പറയുന്നു, ആരും വിഷമിക്കുകയൊന്നും വേണ്ട, ഞാനേ ശരികെ ഞാൻ രാജീവ് സാറിൻ്റെ വീട്ടുകാരുമായി ഒന്ന് സംസാരിച്ചിട്ട്. അത് കേട്ട് ദേഷ്യത്തിൽ ശാലിനി വിഷ്ണുവിനോട് പറയുന്നു, നിങ്ങൾ എന്ത് സംസാരിക്കുമെന്നാ? വിഷ്ണുവിനെ പിടിച്ച് തള്ളിയിട്ട് എന്ത് സംസാരിക്കാനാ എന്ന് ദേഷ്യത്തിൽ ശാലിനി പറയുന്നു. എല്ലാവരും ടെൻഷനിൽ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.